നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ്, ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ ഇപ്പോൾ ഹസ്ബൻഡ് ഇപ്പം വർക്ക് ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയിലാണ്, സുൽത്താൻ ബത്തേരി വിൽട്ടണിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയിലാണ്. അപ്പം ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ഇവിടെ അടുത്തുള്ള ഒരു കാരപ്പുഴ ഡാം ഉണ്ട്. അപ്പോൾ കാരപ്പുഴ ഡാം വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു 3:00 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു 4:30 വരെയൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടു. നമ്മൾ അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡുമാണ് ഉള്ളത്. അപ്പോൾ കാരപ്പുഴ ഡാമിലേക്ക് പോകുന്നതും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. വയനാടിൻ്റെ ആ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, അത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ശരിക്കും അത് എൻജോയ് ചെയ്യാനുള്ള ഒരു മൂഡിൽ ഇങ്ങനെ ഈവനിങ്സിലൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര രസമായിരിക്കും. അതായത് ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ട് പതുക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് നമുക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ പോകുന്നത് കാരപ്പുഴ ഡാമിലേക്കാണ്. ചിലപ്പോൾ ഡാമിൻ്റെ അടുത്ത് എത്തിയാലും ഒത്തിരി കാണാനൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു പോകുന്ന ഒരു വഴികളും ഈ ഒരു റോഡും ആ ഒരു ഡ്രൈവ്, അതാണ് ശരിക്കും എൻജോയ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വളഞ്ഞ് തിരിഞ്ഞുള്ള റോഡ് ഒരു ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു ഹെയർ പിൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, ഒരു ഷാർപ്പ് ഹെയർ പിൻ അല്ല, പക്ഷെ എന്നാലും ഒരു ഹെയർ പിന്നിലൂടെ പോകുന്ന ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട്. ഒരു ഈവനിങ് സമയം ഒരു പാട്ടൊക്കെ ഇട്ട് പതുക്കെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകാവുന്ന ഒരു സ്ഥലം. നല്ല റോഡ്, ചുറ്റിലും നല്ല ഭംഗിയുള്ള മരങ്ങൾ, അങ്ങനെ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ശരിക്കും ഇത് കേട്ടോ. ശരിക്കും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ബോർഡ്സ് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അഡ്വഞ്ചർ ടൂറിസം ഒരുപാടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അഡ്വഞ്ചർ ടൂറിസം അങ്ങനെ കുറേ പേരിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം അത് ഉണ്ടാവുമായിരിക്കും. അങ്ങനത്തെ ഒരു ഏരിയ ആണല്ലോ കണ്ടിട്ട്. നല്ല പാറയൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ. എന്ത് രസമാണ് നോക്ക്. ഇവിടെ എനിക്ക് തോന്നുന്നു റോഡ് ഉണ്ടാക്കാൻ ഇവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ആ, ഇത് ട്രക്കിങ്ങിനൊക്കെ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വയനാട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരു കാലിക്കറ്റിൽ നിന്നും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നല്ല പാല് കിട്ടും, നല്ല ക്വാളിറ്റിയുള്ള പാല് കിട്ടുന്നുണ്ട് നമുക്ക്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, അവിടെ കുറേ പാലിൻ്റെ ക്യാൻസ് കണ്ടു. സൊസൈറ്റിയിൽ ഇവരിങ്ങനെ പാല് ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മുടെ വീടിനൊക്കെ മുന്നിൽ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നതാണ്. അത്ര വിലയൊന്നുമില്ല, പക്ഷെ നല്ല പാലുമാണ്. ഇവിടെ കാരാപ്പുഴ, ഇത് കാരാപ്പുഴ പബ്ലിക് അക്വേറിയം ആണ് കേട്ടോ. എന്ത് ഭംഗിയുള്ള സ്ഥലം നോക്കൂ. ഇതാണ് കാരപ്പുഴ ഡാം എന്ന്. ഇപ്പം നമ്മൾ കാർന്ന് നോക്കുമ്പോഴൊരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ ഡാം, പക്ഷെ അതിൻ്റെ അടുത്ത് വരെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. വേണമെങ്കിൽ നമ്മളിപ്പോൾ കണ്ട സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് നടക്കാനും പറ്റും. ഞങ്ങളിപ്പോൾ പ്രിഫർ ചെയ്യുന്ന കാർ അവിടെ വരെ കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടുള്ളൊരു വഴിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ സൈഡിലൂടെ കനാലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കാരാപ്പുഴ ഡാമിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വഴികളായിരുന്നു. ഞാനെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സുവിനായിട്ട് പോയിരിക്കുകയാണ്.
ഞാൻ മാസ്ക് ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവിടെയുള്ള കാഴ്ചകൾ ഞാൻ കാണിക്കാം കേട്ടോ. ഡാമിലേക്കുള്ള വഴിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത്രയും ദൂരേക്ക് കേട്ടോ നമുക്ക് പോകേണ്ടത്. അവിടെയാണ് ഡാം ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടല്ലോ, ഈ ഡാമിൻ്റെ ഒരു അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ്, ഒരു എക്സ്റ്റെൻസീവ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കണേ. ഞാൻ 360 ഡിഗ്രിയിൽ തിരിഞ്ഞിട്ട് ഞാനത് കാണിച്ചുതരാം. ഡാമിൻ്റെ ഇവിടുത്തെ ഒരു ബ്യൂട്ടി, ഇതെല്ലാം ഡാമിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഡാമിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. നല്ലൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ കാണേണ്ടുന്ന ഒരു സീനാണ്. ഒരു ഈവനിങ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്കൈൻ്റെ ഒരു ഭംഗിയും ഡാമിൻ്റെ ആ ഒരു ബ്യൂട്ടിയും എല്ലാം കൂടെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ലേറ്റായി, ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. നമുക്കപ്പോൾ പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ.